പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇത് ഡെക്കാത്ലോണിന്റെ ഒരു ടെന്റ് ആണ്. ഇത് സാധാരണ ടെന്റ് അല്ല, സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും രണ്ടുപേരുടെ മൂന്ന് പേരുടെ ഒക്കെ ടെന്റ്. നിങ്ങൾ ഡോം ടെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എന്റെ വീഡിയോസിൽ ഞാൻ മിക്കവാറും ഉപയോഗിക്കുന്നത്, എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മിക്കവാറും ഉപയോഗിക്കുന്നതും അതേപോലെ തന്നെ മറ്റുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നതും ആ ടെന്റ് തന്നെയാണ്. അപ്പം എന്തോ ഇത് വേറെ ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് ടാർപോളിൻ പോലെ നമുക്ക് വലിച്ചു കെട്ടാൻ പറ്റിയ ഓപ്പൺ ആയിട്ടുള്ള ഒരു ടെന്റാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് വാങ്ങിച്ചേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് നല്ല വെയിലുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ നല്ല മഴയത്തൊക്കെ സാധാരണ ഡെക്കാത്ലോണിന്റെ ടെന്റ് അത് വാട്ടർ പ്രൂഫ് ആണെങ്കിലും നല്ല മഴയൊക്കെ ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ വെള്ളം കയറും. അതേപോലെ തന്നെ മഴയത്തൊക്കെ നമുക്ക് അതിനകത്ത് ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മഴയുടെ സൗണ്ട്, മഴ വന്നിട്ട് ആ ടെന്റിന്റെ മുകളിലോട്ടൊക്കെ വീഴുമ്പോഴേക്കും ഭയങ്കര സൗണ്ടൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ രാവിലെ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോഴേക്കും അത് മടക്കുമ്പോഴേക്കും അതിന്റെ മുകൾ ഭാഗത്ത് ഒരുപാട് വെള്ളം അത് നനഞ്ഞിരിപ്പുണ്ടാവും. ഇപ്പൊ മഞ്ഞുള്ള സ്ഥലങ്ങളാണെങ്കിലും അത് നനഞ്ഞിരിക്കുമായിരിക്കും. അങ്ങനെ നമ്മൾ ചുരുട്ടി വീട്ടിൽ പോവുകയാണെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ആ വൈറ്റ് ക്ലോത്ത് മൊത്തം കരിമ്പൻ പിടിച്ചിട്ടുണ്ടായിരിക്കും. പിന്നീട് അത് ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല, അത് ആ രീതിയിൽ തന്നെ കറുത്തിട്ട് പോകും. ആ തുണി ക്ലോത്ത് ഒക്കെ ഡാമേജ് ആയി പോകും. അതുകൊണ്ടാണ് ഞാന് ഈ ഒരു സാധനം വാങ്ങിച്ചത്. ഇതിന്റെ പേര് ടാർപ്പ് ടെന്റ്. ഡെക്കാത്ലോണിന്റെ സൈറ്റിൽ കിട്ടും. ഇതിന് 2000 രൂപയാണ് വില. MRP 2400 കാണുന്നു. പക്ഷെ ഇതില് ഞാൻ വാങ്ങിച്ചപ്പം ഇത്തരത്തിലുള്ള ഈ സ്ലിപ്പിൽ എഴുതിയേക്കുന്ന 2800 സംതിങ് ആണ്. അപ്പം ഇത് എപ്പോഴും സ്റ്റോക്ക് കാണത്തില്ല, എപ്പോഴേലും ഒരു പ്രാവശ്യം കാണത്തുള്ളൂ. ഞാൻ 2-3 മാസം നോക്കിയിരുന്നിട്ടാണ് ഈ ഒരു സാധനം കിട്ടിയത്. നിങ്ങൾ ഇതിനു മുമ്പ് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഞാൻ മഴയത്ത് ക്യാമ്പ് ചെയ്യാൻ പോയി മൊത്തത്തിൽ ഫെയിലായി. മഴയത്ത് നനഞ്ഞു കുളിച്ച് എല്ലാം നനഞ്ഞു പോയി, എനിക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ പോലും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഷീറ്റൊക്കെ വലിച്ചു കെട്ടി വേറൊരു വീഡിയോയിൽ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമ്പിങ് കുക്കിംഗ് ഇതൊക്കെ ആഗ്രഹം കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി, അതിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം കാണാവുന്നതാണ്. അപ്പം ഞാൻ നമ്മുടെ ടെന്റിന്റെ മേള് വലിച്ചു കെട്ടാൻ വേണ്ടി ഒരു ടാർപോളിൻ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം 10x10 ഒരു ടാർപോളിൻ നമുക്ക് വേണം. 10x10 ഫീറ്റിന്റെ ടാർപോളിൻ സ്കോർ ആയിട്ടുള്ള വാങ്ങാൻ പോവുകയാണെങ്കിൽ ഏകദേശം 1500 രൂപയോളം ആവും ടാർപോളിന് മാത്രം. അപ്പം ഈ ഒരു സാധനത്തിന് 2000 രൂപയുള്ളൂ. ഇതിനകത്ത് ഏകദേശം 10x10 3 മീറ്ററിന്റെ ഒരു സ്ക്വയറിന്റെ ഒരു ഷീറ്റും ഉണ്ട്, പിന്നെ അതിന്റെ പോൾസും ഉണ്ട്, ഇത് കെട്ടാനുള്ള കയറുകളൊക്കെ ഉണ്ട്. അപ്പം വെച്ച് താമസിപ്പിക്കുന്നില്ല, ഇത് അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇതിന്റെ ഒരു വീതി കണ്ടോ, മറ്റേ ടെന്റിന്റെ ഒരു 2 അടിക്ക് അടുത്ത് വരും ഇതിന്റെ വീതി. പിന്നെ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 1.5-2 കിലോയ്ക്ക് അടുത്തേ ഉള്ളൂ. അപ്പം ഈ 2 ടെന്റുകളും നിങ്ങൾ ഏത് ടെന്റ് വാങ്ങുകയാണെങ്കിലും അതിന്റെ വെയിറ്റും മെഷർമെന്റ്സും അറിഞ്ഞിരിക്കുക. ഇതിനനുസരിച്ച് വേണം നിങ്ങൾ ട്രാവൽ ബാഗ് വാങ്ങാനായിട്ട്. നമ്മൾ ചെറിയ യാത്രകൾ പോവുകയാണെങ്കിൽ ഇത് നമുക്ക് ബാഗിന്റെ അകത്ത് തന്നെ നോക്കാം. ഇപ്പം ഞാൻ ഒരു മലയുടെ മുകളിൽ വന്നതാണ്, ഇത് ഞാൻ ബാഗിന്റെ അകത്തോട്ട് വെച്ച് വന്നതാണ്. എന്താന്ന് വെച്ചാൽ ഇന്ന് ഞാനിവിടെ നൈറ്റ് സ്റ്റേ ചെയ്യുന്നില്ല, അപ്പം ഒരു ബാഗിന്റെ അകത്ത് കൊള്ളാനുള്ള സാധനങ്ങളേ ഉള്ളൂ. അപ്പം ബാഗ് മേടിക്കുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇതുള്ളിൽ പോകത്തക്ക രീതിയിൽ വലുപ്പമുള്ള ബാഗ് വാങ്ങുക. അപ്പം വെച്ച് താമസിപ്പിക്കുന്നില്ല, ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇത് മറ്റേ ടെന്റ് ഓപ്പൺ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ 2 ഇതെടുക്കുക. പിന്നെ ഇതൊരു ബാഗിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്, പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതാണ് സംഭവം. ഈ 2 പോൾസ് ഉണ്ടാവും, ബാക്കിയെല്ലാം നമ്മൾ കയർ ഉപയോഗിച്ച് സൈഡിൽ വലിച്ചു കെട്ടണം. ഇത് പിന്നെ 3-4 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം, ഇത് അത്ര എളുപ്പമല്ല ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇതിന്റെ അകത്ത് നമുക്ക് പിടിച്ച് അടിച്ച് കുറ്റി കെട്ടാൻ വേണ്ടി കമ്പികൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു 6 എണ്ണം ഉണ്ട്. ഈ 6 കമ്പികളും 6 കയറുകളും ഉണ്ട്. കയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ, നല്ല നൈലോണിന്റെ നല്ല ബലമുള്ള സംഭവമാണ്, അഡ്ജസ്റ്റബിൾ ആണ്. ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ആ രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ മെയിൻ സംഭവം, ഇതാണ് ഇതിന്റെ പോൾസ്. ഇത് ഷീറ്റാണ്. ഈ പോൾസ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ പോള് പോള് ഒരെണ്ണം ചാടി പോകുന്നുണ്ട്. ഇതിങ്ങനെ റബ്ബറിന്റെ ഒരു വള്ളിയാണ് കേട്ടോ, കെട്ടിയ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനത്തെ ഒരെണ്ണം തന്നിരിക്കുന്നത്. ഇത് എത്ര എണ്ണം ഉണ്ട്, 2, 4, 6, 8 എണ്ണം ഉണ്ട്. ഇതിന്റെ ഇതുണ്ടോ, ഇവിടെ ഒരു റബ്ബർ ക്യാപ്പ്, ഒരു റബ്ബർ അല്ല പ്ലാസ്റ്റിക് ആണ്, പ്ലാസ്റ്റിക്കിന്റെ ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിലത്ത് കുത്തേണ്ടത്. പിന്നെ ഇത്
ഓരോന്നോരോന്ന് ജോയിൻ ചെയ്യിപ്പിക്കാനായിട്ട്. ഇതിലുണ്ടോ ഒരു കീ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുത്തിട്ട് ഇനി ഒരെണ്ണം എടുത്തിട്ട് ഇതിൽ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇതാ നമ്മുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി എത്രണം? എട്ടെണ്ണം. അപ്പം ഒരു സ്റ്റിക്ക് നമുക്ക് നാലെണ്ണമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ ഇതൊക്കെ ഒരു പീസ് മാറ്റി വെച്ചാൽ മതി. നമ്മൾക്ക് കെട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും ടോപ്പ്. ഇത് മണ്ണി കുത്താനുള്ളതല്ല, ഇത് നമ്മുടെ ടാർപോളിനയിൽ കുത്താനുള്ളതാണ്. അപ്പം ഇത് ഒരെണ്ണം റെഡിയായി, രണ്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം തരത്തുള്ളൂ കേട്ടോ, നാലെണ്ണം തരത്തില്ല, രണ്ടെണ്ണം ഉള്ളൂ. ഇനി നമ്മൾക്ക് ഈ സംഭവം ഓപ്പൺ ചെയ്യാം. ഇതാണ് വള്ളിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് എന്ന് പറയുകയാണെങ്കിൽ 285 സെന്റിമീറ്റർ. ഇവിടെ അതാ 285 സെന്റിമീറ്റർ ആണ്. അതായത് അപ്രോക്സിമേറ്റ് ഒരു 3 മീറ്ററിന്റെ സ്ക്വയർ നീളം വീതിയും 285 ആണ്. പിന്നെ ഇതൊരു നല്ല അടിപൊളി മെറ്റീരിയലാണ്. നമ്മൾ കടയിൽ പോയിട്ട് ടാർപോളിയിൽ നിന്ന് വാങ്ങേണ്ട. ഇതുണ്ടോ നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നല്ല അടിപൊളി സംഭവമാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെയ്റ്റ്ലെസ് ആണ്. പിന്നെ നമ്മൾക്കിപ്പോ ക്യാമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ കൂടി നമ്മൾക്ക് വീട്ടിലൊരു വണ്ടി മൂടി ഇതാണോ, വേറെ എന്തെങ്കിലും പരിപാടിക്കാണെങ്കിലും ഇത് ബെസ്റ്റ് സാധനമാണ്. പിന്നെ ഒരു കാര്യം ഓർക്കും, ഇതിന് എപ്പോഴും സ്റ്റോക്ക് ഇല്ല, എപ്പോഴോ ഒരു പ്രാവശ്യം വരത്തുള്ളൂ. ഞാൻ വാങ്ങി ഒരു മണിക്കൂർ കൊണ്ട് സ്റ്റോക്ക് തീർന്നു. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇതിന് ഇനിയും വില കൂടിയേക്കാം. ഇനി ഞാൻ ഇത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. നല്ല അടിപൊളി സ്ഥലമല്ലേ, നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിന്റെ അടിയിലിരുന്ന് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം ഇവിടെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കാണുക. ഇവിടെ ഇനി നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് നൈറ്റ് സ്റ്റേ ചെയ്യാം. ഇന്ന് നമ്മൾക്ക് ഇത് ഈ ടാർപ്പ് ടെന്റിന്റെ പരിപാടി കാണിച്ചു തരാം. ആദ്യം തന്നെ രണ്ട് ഈ അടിച്ചിറക്കാനുള്ള രണ്ട് ആണികളും അതിൻ്റെ രണ്ട് കയറുകളും എടുക്കുക. ഈ കയർ കണ്ടോ, കയറെന്ന് പറയാം, ഇത് നല്ല നീളമുണ്ട്. ഈ ഭാഗമാണ് ഇവിടെ കോർത്ത് പിടിപ്പിക്കേണ്ടത്. ഇതിങ്ങനെ, ഇത് ടെൻഡേലും നമ്മുടെ ടാർപോളിനേല് ഷീറ്റേല് പിടിപ്പിക്കേണ്ട ഭാഗമാണ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് പിന്നീട് വലിച്ച് മുറുക്കി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾക്ക് ഏതെങ്കിലും മൂലയിൽ പോയിട്ട്, ഏതെങ്കിലും മൂലയല്ല രണ്ട് മൂല, ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന രണ്ടെണ്ണം വലുതായിരിക്കും, കുറച്ച് പുറത്തോട്ട് തള്ളിയിരിക്കും ഈ നടുക്ക് കാണുന്നത്. ആ മൂലയും അപ്പുറത്തെ മൂലയിലും കൂടി നമ്മൾക്ക് ഈ രണ്ടെണ്ണം അടിച്ചെടുക്കാം. അടിക്കാനായിട്ട് എവിടെ നിന്നെങ്കിലും രണ്ട് കല്ലെടുത്തുള്ളൂ. ഇത് കാണുന്നുണ്ടോ, ഞാൻ ഈ മൂലയിലാണ് ഇരിക്കുന്നത്. ഇതന്നിട്ട് ഇതിനിവിടെ ഈ ഹൂക്കയില് ഇതിങ്ങനെ അങ്ങ് ഇടുക, ഇതിങ്ങനെ വലിച്ചാൽ മതി. ഇതുണ്ടോ, ഇപ്പൊ നല്ല ലോക്കായിട്ട് ഇങ്ങനെ നിൽക്കും. ഇപ്പൊ നമ്മൾ രണ്ട് ഭാഗത്തും അടിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിങ്ങോട്ട് വലിച്ചു വെക്കുക. ഇനി ഒരു പോൾ എടുക്കുക. ഇതുണ്ടോ, ഇത്തേലും ഒരു ബ്ലാക്ക് ഒരു ഒരു ബ്ലൂ ഹൂക്കും ഉണ്ടാവും ഇതിൻ്റെ ഇവിടെ. ഇത് സ്കൈ ബ്ലൂ ആണ്, ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂ കൂടി കാണും, നല്ല ഡാർക്കായിട്ട്. അതിൽ ഈ മൊന കണക്കിരിക്കുന്ന ഭാഗം ഇൻസേർട്ട് ചെയ്യുക. ആദ്യം കുറച്ച് വിഷമമായിരിക്കും ഇത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ആണി പറഞ്ഞു പോയി. ഏകദേശം ഇതിങ്ങനെ നിൽക്കുന്ന ഒരു അളവ് നോക്കുക. അതിനുശേഷം ഇതുണ്ടോ, ഇതിങ്ങനെയാണ് ഈ ഹൂക്കിനകത്ത് ഇൻസേർട്ട് ചെയ്യുക.
പിന്നെ ഇതിവിടെ ലോക്ക് ആയിക്കോളും. ഇത് നമുക്ക് അതിന് ശേഷം ഇതിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ഇത് വലിച്ചാൽ മതി, സാധാരണ ബാഗിൻ്റെ ഒക്കെ വരത്തില്ലേ ആ രീതിയിൽ. അപ്പം ആദ്യത്തെ ഒരു പ്രാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, എനിക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത്ര അങ്ങ് എനിക്കും അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഇപ്പം നമ്മുടെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്, ഇനി ഇതേ രീതിയിൽ മറ്റേ സൈഡും കൂടി പിടിപ്പിച്ചാൽ മതി, സംഭവം അത്രയേ ഉള്ളൂ. ഇനി ഒരെണ്ണം എടുത്തിട്ട് ഇവിടുന്ന് അങ്ങോട്ടടിക്കാം. കറക്റ്റ് ആറെണ്ണമാണ്, നാല് മൂലയും ഈ സെൻറ്ററും. അപ്പം ഇതാണ് നമ്മുടെ ടെൻ്റ്. നമുക്ക് കൂട്ടമായിട്ടോ തനിച്ചോ ഒക്കെ വരുമ്പം വന്ന് വെയിലും മഴയൊക്കെ കൊള്ളാണ്ട് അടിപൊളിയായിട്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ നമ്മുടെ സാധാരണ രണ്ട് പേരുടെ ടെൻറ്റും മൂന്ന് പേരുടെ ടെൻറ്റൊക്കെ സുഖമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതാണ് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം. ഇതിപ്പോൾ ഇങ്ങോട്ട് വലിച്ചാൽ മതി ടൈറ്റ് ചെയ്യാൻ വേണ്ടി. ഏതെങ്കിലും ഭാഗങ്ങൾ ടൈറ്റ് ആകണമെങ്കിൽ ടൈറ്റ് ആയിക്കോളും. നല്ല മെറ്റീരിയലാണ്, നല്ല തിക്നെസ് ഉണ്ട്, കണ്ടോ, വാട്ടർ പ്രൂഫാണ്, താഴോട്ട് വെള്ളം വരത്തില്ല. ഇതാണ്, രണ്ട് ബോളുകളാണ് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇവിടെ നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണെങ്കിലും നല്ല കാറ്റിൽ ഇത് പിടിച്ചു നിൽപ്പുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മുടെ ഹൂക്കുകളാണ്, ഇത്രയും സപ്പോർട്ടുകളാണ് ഇതിനുള്ളത്. ഇപ്പം ഏകദേശം എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ എല്ലാ സൈഡും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു നമ്മുടെ വള്ളികളെല്ലാം. ഇനി സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് ടെൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബീച്ചിൽ പോവുകയോ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്നിപ്പം ഉച്ചകഴിഞ്ഞ് മഴയുണ്ടായിരിക്കും, ഞാൻ എൻ്റെ ഡോം ടെൻ്റ് എടുത്തിട്ടില്ല. അപ്പം ഇത് നല്ല ഒരെണ്ണമാണ്, ഇവിടുന്ന് കുക്ക് ചെയ്ത് കഴിക്കാനും വെയിലൊക്കെ കൊള്ളാണ്ടിരിക്കാനൊക്കെ അടിപൊളി സംഭവമാണ്. അപ്പോൾ അടിപൊളി സംഭവമാണത്. നമ്മൾക്ക് മഴയത്തും വെയിലത്തും അതേപോലെ തന്നെ ബീച്ച്, അതേപോലെ തന്നെ നമ്മുടെ ടെൻറ്റ്, മറ്റേ ഡോം ടെൻ്റ് ആണെങ്കിലും കൂടി അത് വെയിലത്തൊന്നും ടെൻ്റ് അടിച്ച് അതിൻ്റെ ഉള്ളിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, നല്ല ചൂടായിരിക്കും. അതേപോലെ തന്നെ നല്ല മഴയുള്ള സമയങ്ങൾ, പ്രത്യേകിച്ച് നാട്ടിലെ മഴയ്ക്കൊന്നും ടെൻറ്റ് നിൽക്കത്തൊന്നുമില്ല. ഏത് ടെൻ്റാണ് ഞാൻ പറയുന്നത്? ഡെക്കാത്ലോണിൻ്റെ തന്നെ ടെൻ്റാണ്, നനയും അത് ഉള്ളിൽ. അപ്പം ഈ ഒരു സംഭവം കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ നമ്മൾക്ക് ടെൻ്റ് സെറ്റ് ചെയ്ത് മുമ്പിലോട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇത് മൾട്ടിപ്പർപ്പസ് ആണ്. അതേപോലെ തന്നെ മൾട്ടിപ്പർപ്പസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിന് ഒരുപാട് മെത്തേഡിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ ചായച്ച് ഉപയോഗിക്കാം, പിന്നെ വണ്ടികൾ അറ്റാച്ച് ചെയ്യാം. അതൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇത് നമ്മൾക്ക് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഒരു അസറ്റ് തന്നെയാണ്, നമ്മൾക്ക് യാതൊരുവിധ നഷ്ടവും ഇല്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഡെക്കാത്ലോൺ അല്ലെങ്കിൽ ഡീകാത്ലോണിൻ്റെ സൈറ്റിൽ പോയാൽ .in സൈറ്റ് ഉണ്ട്, അതിനകത്ത് പോവുക. ഡെലിവറി ചാർജ് ഏകദേശം ഒരു 200 രൂപ ആകുമായിരിക്കും. അല്ലെങ്കിൽ ഇത് സാധാരണ ഷോപ്പുകൾ ഷോറൂമുകളിൽ കിട്ടത്തില്ല കേട്ടോ, കൂടുതലായിട്ടും മേ ബി ഇത് ഓൺലൈനിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് നോക്കിയിരുന്ന് വാങ്ങണം, വന്നിട്ടുണ്ടെങ്കിൽ 1-2 എണ്ണമൊക്കെ വരത്തുള്ളൂ. ഇത് അന്നേരം തന്നെ സ്റ്റോക്ക് തീരും. അപ്പം ഇന്നത്തെ വീഡിയോ ക്യാമ്പൊക്കെ ചെയ്യുന്നവർക്കും അതേപോലെ തന്നെ ഇതേപോലെ ഒരു സംഭവം വേറെ ആരും ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. ഞാനിങ്ങനെ തപ്പി നടന്ന് ഞാനൊന്ന് നോക്കി മേടിച്ച് വാങ്ങിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ടാർപോളിനൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ 1500 രൂപ വിലയാകും. പിന്നെ ഇതിൻ്റെ ഈ പോൾസൊക്കെ നമ്മൾക്ക് വേറെ മെത്തേഡിലൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇത് നല്ല 2500 രൂപ അല്ല, 2000 രൂപയ്ക്ക് ലാഭമാണ്. അപ്പം എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ സ്ഥലത്തിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്കിനി കുക്ക് ചെയ്ത് കഴിക്കണം, എന്നിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ തന്നെ എൻ്റെ സ്ക്രീനൊക്കെ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.